ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകലാ ദൈവം നമുക്ക് നൽകിയതല്ലേ. സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച, കഴിഞ്ഞ ആഴ്ചത്തെ ആരാധന മധ്യത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി മുന്നോട്ട് വന്ന ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മുടെ സഭയെ സംബന്ധിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമാണിത്. എന്താ ഈ വർഷത്തിൻ്റെ പ്രത്യേകത? നമ്മുടെ ഗോൾഡൻ ജൂബിലി വർഷമാണ്. ലേവ്യ പുസ്തകം 25:10 വാക്യം, 10 മുതലുള്ള വാക്യങ്ങളാണ് എങ്കിലും 10 വാക്യം ഒന്ന് വായിച്ചാട്ടെ. പതിനൊന്നാമത്തെ വാക്യം, 50 നിങ്ങൾക്ക് യോവൽ സംവത്സരം ആയിരിക്കണം. 12 വാക്യം ആരംഭം, കർത്താവിന് സ്തോത്രം. ആ അധ്യായം ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവൻ അങ്ങനെയുള്ള വസ്തുതകളാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണുന്ന, നമ്മളവിടെ മനസ്സിലാക്കുന്ന വസ്തുതകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വർഷമാണത്. അതോടൊപ്പം തന്നെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകുന്ന വർഷമാണത്. ഇറ്റ്സ് എ ഇയർ ഓഫ് ഫ്രീഡം ആൻഡ് അറ്റ് ദ സെയിം ടൈം അൻ ഇയർ ഓഫ് റെസ്റ്റോറേഷൻ. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് പെന്തക്കോസ്റ്റ് എന്ന വാക്ക്, ആ വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എന്താ പെന്തക്കോസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം? 50 ദിവസം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കും. നമ്മൾ പെന്തക്കോസ്തുകാരാണ് എന്ന് പറയുന്നത് പേരുകൊണ്ടാകരുത്, അനുഭവം കൊണ്ടായിരിക്കണം. എന്താ പെന്തക്കോസ്തിൻ്റെ അനുഭവം എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയുടെ അനുഭവമാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അതാണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് ദൈവരാജ്യമെങ്കിൽ. യോവൽ സംവത്സരത്തിൻ്റെ പ്രത്യേകത, യോവൽ സംവത്സരത്തിൻ്റെ പ്രത്യേകത സ്വാതന്ത്ര്യത്തിൻ്റെ സംവത്സരമാണെങ്കിൽ, യഥാസ്ഥാപനത്തിൻ്റെ, പുനഃസ്ഥാപനത്തിൻ്റെ ഒരു വർഷമാണെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ തിരികെ പ്രാപിക്കുന്നൊരു വർഷമാണെങ്കിൽ. വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത്. ലേവ്യ പുസ്തകം 25 അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളൊക്കെ തിരികെ പ്രാപിക്കുക. ഈ വർഷം നമ്മുടെ സഭയ്ക്ക് അങ്ങനെയായി മാറാൻ വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. നമ്മുടെ സഭയെ സംബന്ധിച്ച് ഗോൾഡൻ ജൂബിലി എന്ന് പറയുമ്പോൾ ഒരാഘോഷത്തിൻ്റെ ഒരനുഭവമല്ല പ്രത്യുത, ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിക്കുന്ന, ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്ന ഒരു വർഷമായി മാറണം. അതിൻ്റെ അകത്ത് സ്വാതന്ത്ര്യം വേണം, അതിൻ്റെ അകത്ത് റെസ്റ്റോറേഷൻ വേണം, അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും വേണം. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ വർഷം നമ്മുടെ, ഈ ഒരു വർഷം ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ വർഷം നമ്മളുടെ ഗോൾഡൻ ജൂബിലി വർഷമായി നമ്മൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതായിരിക്കും നമ്മുടെ തീമായിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ ഗോൾഡൻ ജൂബിലി ലോഗോ ഇവിടെ കാണിക്കും. എല്ലാവർക്കും ചേർന്നൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു യഥാസ്ഥാപനത്വത്തിൻ്റെ, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം ആഴമായി അനുഭവിച്ചറിയുന്ന ഒരു വർഷമായി വർഷം മാറേണ്ടതിനായി
ദൈവസന്നിധിയിൽ സമർപ്പിച്ച എല്ലാ ഹൃദയങ്ങളും തുറന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ കുഞ്ഞുങ്ങൾ മുഴുവൻ ആത്മാവിലുള്ള സന്തോഷം അനുഭവിച്ചറിയുന്ന ഒരു വർഷമായി ഈ വർഷം മാറണം. ദൈവപ്രവൃത്തിയുടെ ഒരു വർഷമായി ഈ വർഷം മാറണം. ദൈവകൃപയുടെ നിറവിൻ്റെ ഒരു വർഷമായി ഈ വർഷം മാറണം. ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട ഒരു വർഷമായി ഈ വർഷം മാറണം. നഷ്ടപ്പെട്ടു പോയ പലതും തിരികെ നേടിയെടുക്കുന്ന ഒരു വർഷമായി ഇത് മാറണം. എൻ്റെ അവകാശമാണ്, അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ എനിക്ക് ലഭ്യമാകേണ്ട അർഹതപ്പെട്ടതാ. നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് പരിശുദ്ധാത്മാവിനാൽ തിരികെ പ്രാപിക്കുന്ന ഒരു വർഷമായി മാറട്ടെ. എന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ട പോയതൊക്കെ തിരികെ നേടുന്ന വർഷമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ നടത്തിയ സഭയെ നട്ടു കർത്താവേ. ദൈവദാസന്മാരെ അതിനതിനേതായ സമയങ്ങളിൽ ഉപയോഗിച്ചു. അവിടുത്തെ എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് സ്തോത്രം. ഇതിനുവേണ്ടി ത്യാഗം സഹിച്ച ഒട്ടനവധി പ്രിയപ്പെട്ടവരുണ്ട്, വില കൊടുത്ത ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. അതാത് സമയങ്ങളിൽ ദൈവം അവരെ ഉപയോഗിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ 50-ാമത് വർഷത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാൻ അവിടത്തേക്ക് പ്രസാദം തോന്നിയല്ലോ. ഇതൊരു സ്വാതന്ത്ര്യത്തെ പ്രഘോഷിക്കുന്ന വർഷമാക്കി മാറ്റുവാൻ, യഥാസ്ഥാപനത്തെ പ്രഘോഷിക്കുന്ന വർഷമാക്കി മാറ്റുവാൻ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തെ പ്രകീർത്തിക്കുന്ന വർഷമാക്കി മാറ്റുവാൻ, അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ അനുഭവിച്ചറിയുന്ന ഒരു വർഷമാക്കി മാറ്റുവാൻ, തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഈ വർഷത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുവർണ ജൂബിലി വർഷം എന്നുള്ള രീതിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപയുടെ നിറവുകൊണ്ട് ഇതിലെ ഓരോ വ്യക്തികളും സൂക്ഷിക്കപ്പെടുവാൻ, പരിപാലിക്കപ്പെടുവാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം, സമാധാനത്തിൽ ഞങ്ങളെ കാക്കണം, ദൈവപ്രവർത്തിക്കാൻ ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.